ഞാൻ ഈ മൈക്കൊക്കെ പുറകിൽ ഇങ്ങനെ നെഞ്ചുവിരി ചിന്ന് നിൽക്കുന്നുണ്ട് എങ്കിൽ അതിൻ്റെ പിന്നിൽ ഒരു കള്ളനുണ്ട്. അത് നിങ്ങളറിയോ? ഞാൻ കോഴിക്കോട് നിന്നൊരു ഭീകരനായ കള്ളനെയും കൊണ്ട് മഞ്ചേരി കോടതിയിൽ പോയിരുന്നു. ഒരു 46 കേസിലെ പ്രതിയാണ്. ഞാൻ ഓനെയും കൊണ്ട് ഇങ്ങനെ ബസ്സിലാണ് പോകുന്നത്. ബസ്സിൽ പോകുമ്പോൾ ഞാൻ ആ പ്രതിയോട് നല്ലോണം വരും. നമ്മളെന്തിനാണ് ഏതാനും ഓൻ പ്രതിയെ നമ്മൾ പോലീസുമായിട്ടാണ് അടി ഓനോടിക്കേണ്ട നമ്മളെ പണി പോകുന്നതുകൊണ്ട് ഞാൻ പ്രതി തങ്കൂന്നെല്ലാം വിളിച്ചിങ്ങനെ പോയതുകൊണ്ട് തന്നെ ബസ് ആ മൂച്ചിക്കലെ സ്ഥലത്തെത്തിയപ്പോൾ ഒരു ലോറി വന്ന ഒരു ഒറ്റ ഇടിയാണ് ബസ്സിൽ. ഞാൻ അതിൻ്റെ ഉള്ളൊക്കെ വിട്ടുപോയി. ഈ കൈ മുറിഞ്ഞങ്ങ് വീണുപോയി. ഈ കൈ അറ്റ് വീണത് ഇങ്ങനെ തൂങ്ങി നിൽക്കുന്ന കണ്ടിട്ട് കണ്ടോല് കണ്ടോല് ബോധം കെട്ടുപോയി. അന്ന് എന്നെ അടുത്ത് ആരെങ്കിലും ആസ്പത്രിക്ക് പോകണം, എടുക്കുവാൻ വരുന്നു, കൈ മുറിഞ്ഞാണുമ്പോൾ ബോധം കെട്ടും. അവസാനം ഞാൻ നോക്കുമ്പോൾ ആ മൂച്ചിക്കലുള്ള വളവിലുള്ള അൽമാസ് എന്ന് പറഞ്ഞ ഹോസ്പിറ്റലിലെ ഞാനിങ്ങനെ കിടക്കുമ്പോൾ ഞാൻ മനസ്സിലായി ഞാൻ മരിച്ചിക്കൊന്നുമില്ല. മേലെ നിന്ന് ഫാൻ ഇങ്ങനെ തിരിയുന്നുണ്ട്. ഞാൻ എൻ്റെ ആത്മകഥ, പ്രതി ഒളിച്ചോടിയാൽ നിങ്ങൾ ആക്സിഡൻ്റ് ആയി എന്നൊന്നും നിയമത്തിലില്ല. പ്രതി ഓടിയാൽ ഓടി തന്നെ എൻ്റെ പണി അന്ന് പോയിട്ടുണ്ടാവും. അപ്പം ഞാനിങ്ങനെ വിചാരിച്ചു ഇപ്പോൾ എൻ്റെ പടച്ചോനെ പണി പോയി, കൈയും പോയി പണിയും പോയി. അന്തം വിട്ട ഞാനിങ്ങനെ ഒറ്റയ്ക്ക് ഞാൻ പറഞ്ഞു എൻ്റെ പണിയും പോയി, എൻ്റെ പേഴ്സും പോയി. പേഴ്സിൽ ഒരു 2500 ഉറുപ്പ്യുണ്ടേനും ഒരു മൊബൈൽ ഫോൺ ഉണ്ടെന്നൊക്കെ ഞാൻ വെറുതെ പറഞ്ഞു. അപ്പം ബേക്കിൽ നിന്ന് അശരീരി പോലെ മേലെ നിന്നൊരൊച്ച, പ്രതി പോയിട്ടില്ല, ഞാനാണ് പ്രതി, ഞാനാണ് നിങ്ങളിവിടെ എത്തിച്ചത്. 2500 ഉറുപ്പ്യ പേഴ്സിലില്ല, 320 ഉള്ളൂ. ഞാൻ വെറുതെ പറഞ്ഞു 2500 പഞ്ചിരിക്കട്ടെ, നോക്കും 320 ഉള്ളൂ. നോക്കും പ്രതിയാണ് സത്യസന്ധൻ. ആ പ്രതിയാണ് എന്നെ ജീവിതത്തിലേക്ക് തിരിച്ചു കൊണ്ടുവന്നത്. അതുകൊണ്ട് ഒരു മനുഷ്യൻ